ലോകം ഉറ്റുനോക്കുന്നത് തായ്വാനിലേക്കാണ്. ചൈന തങ്ങളുടെ സാമന്തരാജ്യമായി കരുതുന്ന തായ്വാനിൽ യു എസിന്റെ ഉന്നത പദവിയിലുള്ള ഒരാൾ സന്ദർശിക്കുന്നു. സന്ദർശിച്ചതിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. യു എസ് പ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ ബീജിംഗിലെ യു എസ് അംബാസഡറെ വിളിച്ചുവരുത്തി. സന്ദർശനം തീക്കളിയാണെന്നും തെറ്റുകൾക്ക് യു എസ് വില നൽകേണ്ടി വരുമെന്നും കടുത്ത ഭാഷയിൽ തന്നെ ചൈന മുന്നറിയിപ്പും നൽകി. 25 വർഷത്തിനിടെ തായ്വാൻ സന്ദർശിക്കുന്ന ഏറ്റവും ഉയർന്ന യു എസ് ഉദ്യോഗസ്ഥയാണ് നാൻസി പെലോസി. സന്ദർശനത്തെ യു എസിന്റെ പ്രകോപനപരമായ നീക്കമായിട്ടാണ് ചൈന കരുതുന്നത്. മാത്രമല്ല കടുത്ത ചില നടപടികളിലേക്കും ചൈന കടന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തായ്വാനിൽ നിന്നുള്ള മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും പഴങ്ങളടക്കം കാർഷിക ഇറക്കുമതികളും റദ്ദാക്കിയാണ് ചൈന തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഈ ദ്വീപരാഷ്ട്രം തങ്ങളുടെ അധീനതയിലാണെന്ന് വ്യക്തമാക്കി ചൈന തായ്വാൻ കടലിടുക്കിൽ ലൈഫ് ഫയർ മിസൈൽ അഭ്യാസങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ തായ്വാൻ വ്യോമാതിർത്തിക്ക് സമീപം നിരവധി ചൈനീസ് യുദ്ധവിമാനങ്ങൾ പറത്തുകയും ചെയ്തു. അതേസമയം നാൻസി പെലോസി തായ്വാനെ ലോകത്തെ സ്വതന്ത്ര സമൂഹങ്ങളിൽ ഒന്ന് എന്നാണ് വിശേഷിപ്പിച്ചത്. തായ്പേയിൽ രാജ്യത്തിന്റെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവേ ചൈനയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെന്നിനെ പുകഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് നാൻസി പെലോസി. നിങ്ങളുടെ നേതൃപാടവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം അതിനെ അംഗീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമെന്നുമായിരുന്നു അവർ വ്യക്തമാക്കിയത്. ചൈനയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകിയായിരുന്നു പെലോസിയുടെ പ്രസംഗമെന്നത് ഏറെ നിർണായകമാണ്. ചൈനയുമായി നേരിട്ടുള്ള മത്സരത്തിന് ഒരുങ്ങുകയാണ് യു എസ്. ഇതിനായി ചിപ്പ് വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനായി യു എസ് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ഇത് യു എസ് തായ്വാൻ സാമ്പത്തിക സഹകരണത്തിനുള്ള വലിയൊരു അവസരമാണെന്നും പെലോസി വ്യക്തമാക്കുന്നു. തായ്വാന്റെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ ഉറച്ച തീരുമാനമാണ്. മുൻപുള്ളതിനേക്കാൾ ഇപ്പോൾ തായ്വാനുമായി അമേരിക്കയുടെ ഐക്യം നിർണായകമാണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. തായ്വാനിലെ ജനാധിപത്യത്തിന് പിന്തുണ നൽകുന്നതിനാണ് സന്ദർശനം നടത്തുന്നതെന്ന് നാൻസി പെലോസി തായ്വാനിൽ എത്തിയതിനു പിന്നാലെ ട്വിറ്ററിൽ കുറിച്ചിരുന്നത്. യു എസ് നേതാവിന്റെ സന്ദർശനം തങ്ങൾക്കെതിരെയുള്ള ശക്തമായ വെല്ലുവിളിയായി തന്നെയാണ് ചൈന കരുതുന്നത്. ജനാധിപത്യം സംരക്ഷിക്കലല്ല യു എസിന്റെ ലക്ഷ്യമെന്നതും വ്യക്തം. മറിച്ച് ചൈനയ്ക്ക് കൃത്യമായ താക്കീത് നൽകുകയാണ് നാൻസി പെലോസിയുടെ സന്ദർശനത്തിലൂടെ യു എസ് ലക്ഷ്യമിടുന്നത്. പുതിയൊരു സംഭവ വികാസം ലോകത്തെ നിയന്ത്രിക്കുന്ന രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം.